ഹലോ എല്ലാവർക്കും ഈ ചിറ്റു പാഷനിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ, ഈ ഒരു നെക്കിലാട്ടോ. എന്താ, കഴിഞ്ഞ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇതാണ് റണ്ണിങ് സ്റ്റിച്ച്, ഇതെങ്ങനെ ചെയ്യണത് എന്നുള്ളത്. നമ്മൾ വേറൊരു നെക്ക് ഡിസൈനൊക്കെ ചെയ്തിട്ടില്ലായിരുന്നു. അതെ, അപ്പോൾ ഇത് വേറൊരു പുതിയൊരു നെക്കിൻ്റെ ഡിസൈനായിട്ടാണ് വന്നത്. സിമ്പിളായിട്ട് ഈസി ആയിട്ടും ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അത് നമ്മൾ ആദ്യം ഒരു ക്ലോത്തിൽ നമ്മൾ നെക്കിൻ്റെ വിഡ്ത്തും കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്തി എന്താ ഒരു റണ്ണിങ് സ്റ്റിച്ചിങ് അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു റണ്ണിങ് സ്റ്റിച്ച് കൂടെ പുതിയ രണ്ട് സ്റ്റിച്ചും കൂടി നമുക്കിതിലൊന്ന് ആഡ് ചെയ്ത് ഈ ഒരു ഡിസൈൻ ഒന്നും കൂടി ഒന്ന് ഭംഗിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിനുള്ള രണ്ട് സ്റ്റിച്ചുകൾ എന്തൊക്കെയാണ്, ഇത് റണ്ണിങ് വിത്ത് വിപ്പിൾ ഈ സ്റ്റിച്ചും, അതുപോലെ തന്നെ ഇത് റണ്ണിങ് വിത്ത് വേവ്. ഈ രണ്ട് സ്റ്റിച്ചുകളും ഉപയോഗിച്ചിട്ട് രണ്ടും സിമ്പിളായിട്ടോ, ആദ്യം നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തിട്ട് വേണം ഈ രണ്ട് റണ്ണിങ് സ്റ്റിച്ചിൻ്റെ രണ്ട് വേരിയേഷൻസ് ആണ് ഇത് രണ്ടും, ഇത് രണ്ടും ചെയ്യാൻ. അപ്പോൾ ഇതാ ഈ ഒരു വീഡിയോയിൽ ഇതാ ഈ മൂന്ന് ടൈപ്പ് സ്റ്റിച്ചുകളാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഈ മൂന്ന് സിമ്പിളാണ് കേട്ടോ, ഈസി ആയിട്ടും സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. ഞാൻ റണ്ണിങ് വിത്ത് വിപ്പിൾ കാണുന്നല്ലേ, ഇതാണ് റണ്ണിങ് വിത്ത് വേവ്. അപ്പോൾ ഈ രണ്ട് സ്റ്റിച്ചുകളും ഉപയോഗിച്ച് ഈ മൂന്നെണ്ണം ഉപയോഗിച്ച് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്കാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞത് ഓർമ്മയല്ലേ, എങ്ങനെയാണ് ഇതിക്ക് നമ്മളൊരു പിക്ചർ എങ്ങനെയാണ് ട്രേസ് ചെയ്തെടുക്കുന്നത്, അതൊക്കെ കറക്റ്റായിട്ട് അതുപോലെ ഫോളോ ചെയ്യുക. ഇനി നമ്മൾ ഇതിക്ക് എടുക്കാൻ പോകുന്ന രണ്ട് നൂലുകൾ ഈ രണ്ട് കളറാണ് കേട്ടോ, ഒരു സ്കൈ ബ്ലൂ ഒരു യെല്ലോ, ഇത് റെഡ് കളറാണ്. അപ്പോഴത്തേക്കൊരു കോമ്പിനേഷൻ വരും തോന്നുന്നുണ്ട്. അപ്പം ഒരു റണ്ണിങ് വിത്ത് വേവോ അല്ലെങ്കിൽ വിപ്പിടോ ഏതെങ്കിലും ആ ഒരു സ്റ്റിച്ച് ഇതിനോണ്ടും രണ്ടാമത്തെ സ്റ്റിച്ച് ഇതിനോണ്ടും, എന്നിട്ട് ഇടയിലൊക്കെ നമുക്കൊരു ഫ്രഞ്ച് നോട്ടൊക്കെ കൊടുത്ത് ഒന്ന് ഒന്നുകൂടി ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കി എടുക്കാം. അപ്പോൾ നമുക്ക് നമ്മളെ വീഡിയോക്ക് പോകാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ തന്നെ തുടങ്ങാം കേട്ടോ. ആ പോയിൻ്റിൽ തന്നെ കുത്തിയിട്ട് എടുക്കാം, മുളക് പൊക്കിയെടുക്കാം. ഇനി ചെയ്യേണ്ടത് ഈ സൂചി ക്ലോത്തിട് കൊള്ളെടുത്ത് കേട്ടോ, അല്ലാതെ ഈ നൂലിൻ്റെ ഇടയിക്കൂടെ എടുക്കുക കണ്ടോ. ഇനി അടുത്തതും ഇതേപോലെ തന്നെ എന്താ ഇവിടെ നൂലുണ്ടോ അതിൻ്റെ ഇടയിൽ കൂടെ എടുക്കാം കണ്ടോ. ഇതാണ് റണ്ണിങ് വിത്ത് വിപ്പിൾ സ്റ്റിച്ച് കേട്ടോ. ഒരേ ഡയറക്ഷനിൽ തന്നെ നമ്മൾ ഈ സൈഡിൽ നിന്നാണ് സൂചി കോർക്ക് ഈ റണ്ണിങ് സ്റ്റിച്ച് കൂടെ കോർക്കുന്നത് വെച്ചാൽ ബാക്കി എല്ലാതും ഒരേ സൈഡിൽ തന്നെ. ഇപ്പുറത്തെ സൈഡിൽ നിന്നാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഫുള്ളും ഒരേ സൈഡിൽ തന്നെ കേട്ടോ ചെയ്ത് ഇങ്ങനെ പോരാ. ക്ലോത്തിൽ കൊള്ളരുത്, അതുപോലെ തന്നെ നമ്മൾ ആദ്യം ചെയ്ത് വെച്ച ഈ നൂല് റണ്ണിങ് ചെയ്ത് വെച്ച നൂലുണ്ടല്ലോ റെഡ്, അതിലും കൊള്ളരുത് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വച്ചൊരിച്ച് ഇങ്ങനെ എടുക്കാം. ഇതുപോലെ ഇവിടെ എത്തിയിട്ട് ലാസ്റ്റ് ഇനി ആ ഒരു ലൈനിൽ ഇനിയില്ല കേട്ടോ, കണ്ടോ സ്റ്റിച്ച് ക്ലിയർ ആവണല്ലേ. ഇനി ഈ ലാസ്റ്റത്തെ ഈ പോയിന്റിൽ നമ്മൾ സ്റ്റാർട്ടിങ് ഇങ്ങനെ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇതിനങ്ങ് ഇറക്കി വെക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളെ ഫസ്റ്റ് റണ്ണിങ് വിത്ത് വിപ്പിട് കഴിഞ്ഞു. ഇനി ഞാനിത് ഇത് ചെയ്യുന്നത് റണ്ണിങ് വിത്ത് വേവ് എന്ന ആ സ്റ്റിച്ചിലാണ് കേട്ടോ. അടുത്തത് ചെയ്യുന്നത് ഈ യെല്ലോ പിന്നെ ബ്ലൂ യെല്ലോ ബ്ലൂ അങ്ങനെ കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഇത് ഒന്ന് ഫുള്ളാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ,
അപ്പോൾ നമ്മളെ സ്റ്റിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ടോ, കാണുന്നില്ല ശരിക്ക്. അപ്പോൾ ഇതാണ്, ഇതിപ്പോൾ രണ്ട് സ്റ്റിച്ച്, റണ്ണിങ് റണ്ണിങ് വിത്ത് വെപ്പട് ഇനി റണ്ണിങ് വിത്ത് വേവ്, നമ്മൾ ബ്ലൂ നൂല് വെച്ചിട്ട് ചെയ്യാണ്. ആദ്യം ചെയ്തതുപോലെ തന്നെ ഫസ്റ്റത്തെ സ്റ്റിച്ചിൻ്റെ ട്രെൻഡിങ് തന്നെ തുടങ്ങാം. എന്നിട്ട് ആദ്യം ചെയ്ത അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങോട്ട് ഇപ്പുറ ഭാഗത്തേക്ക് എടുക്കുക കേട്ടോ. ഇനിയാണ് ഇതിൻ്റെ ഒരു വേരിയേഷൻ വരുന്നത്. നമ്മൾ ഈ യെല്ലോ കളർ ഇത് ചെയ്തത്, റണ്ണിങ് വിപ്പട് ചെയ്തത് ഈ ഒരു ഈ ഭാഗത്തു നിന്നല്ലേ. ഇത് ചെയ്യുമ്പോൾ ആദ്യം ഈ ഭാഗത്തു നിന്ന് ചെയ്യുക, പിന്നെ ഈ ഭാഗത്തു നിന്ന്, പിന്നെ ഈ ഭാഗത്തു നിന്ന്, പിന്നെ ഈ ഭാഗത്ത്, ഇങ്ങനെ ഇങ്ങനെ മാറി മാറി വരും കേട്ടോ. രണ്ട് സൈഡിൽ നിന്ന് വേണം അത് ചെയ്യണമെങ്കിൽ. പിന്നെ ഈ സൈഡിൽ നിന്ന് എൻ്റെ ഇടയിൽ ചെറുതായിട്ടൊന്ന് നൂല് കെട്ട് തുടങ്ങിയിട്ടാണ്, അപ്പം ഒന്ന് പോസ് ചെയ്ത് വെച്ചായിരുന്നു. ഇപ്പം കണ്ടോ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവരാം. നമ്മൾ ഇനി ഇത് ഫിനിഷ് ചെയ്യണത് എങ്ങനെ, അതേപോലെ തന്നെ അതിൻ്റെ എൻഡിങ്ങിൽ കുത്തിയിട്ട് താഴോട്ടങ്ങ് വലിക്കാം. ചെറുതായിട്ടൊന്ന് കെട്ട് കൂടിയിട്ടുണ്ട്. ഞാൻ എടുത്ത നൂലിന് കുറച്ച് ലെങ്ത്ത് കൂടിപ്പോയി, അതാണ് ഇങ്ങനെ കെട്ട് തുടങ്ങുന്നത്. കുറച്ച് എക്സ്ട്രാ ലെങ്ത്ത് എടുത്തു, അത് തന്നെ ഉള്ളായിരുന്നു നൂല്, അപ്പോൾ അത് ഫുള്ളങ്ങ് എടുത്താ പണി കണ്ട. അപ്പോൾ ഇതാണ് കേട്ടോ, ഇത് മുഴുവനാക്കിയിട്ടൊന്ന് കാണിച്ചു തരാവേ. ഫൈനലി നമ്മുടെ നെക്ക് ഇവിടെ കഴിഞ്ഞു കേട്ടോ. ഇതാണ് നെക്കിൻ്റെ ആകെ മൊത്തമല്ലേ, എല്ലാ ഡിസൈനും പാടെ കൂട്ടിയിട്ടുള്ള അവസാനത്തെ ലുക്ക്. അപ്പോൾ ഇതൊക്കെ സ്റ്റിച്ച്, നാല് ടൈപ്പ് സ്റ്റിച്ച് അപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത്, റണ്ണിങ്ങിൻ്റെ മൂന്ന് വേരിയേഷനും പിന്നെ ഫ്രഞ്ച് നോട്ടും പാടെ. ഇങ്ങനെയുണ്ട് സിമ്പിളായിട്ട് യുണീക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണ നല്ലൊരു കുഞ്ഞു ഡിസൈൻ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇതുപോലെ സിമ്പിളായിട്ടുള്ള വീഡിയോസായിട്ട് നമുക്ക് കാണാം കേട്ടോ.